ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയ കലാപത്തിന് സാധ്യതയെന്ന് അമേരിക്കൻ ചാര സംഘടന. മോദിയുടെ കാലത്തെ വർഗീയ സംഘർഷങ്ങൾ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ സഹായകമായി എന്നാണ് വിലയിരുത്തൽ. മോദിയുടെ നയങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വർഗീയ അസ്വസ്ഥതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഹിന്ദു ദേശീയവാദത്തിലൂന്നിയുള്ള പ്രചാരണം അണികൾക്ക് പ്രചോദനം നൽകാൻ നേതാക്കൾ ഉപയോഗിക്കുന്നതായും റിപ്പോർട്ട്. BJP ഹിന്ദു ദേശീയത മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ വർഗീയ കലാപത്തിന് സാധ്യതയുണ്ടെന്നാണ് അമേരിക്കൻ ചാര സംഘടനയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. നാഷണൽ ഇന്റലിജൻസിന്റെ ഡയറക്ടർ ഡാൻ കോട്സ് സെനറ്റ് സെലക്ട് കമ്മിറ്റിക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ വർഗീയ കലാപം ആഗോള ഭീഷണിയായിരിക്കുമെന്നും ഈ കത്തിൽ പറയുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ തലവന്മാരെല്ലാവരും സെനറ്റ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായി. CIA ഡയറക്ടർ ജിന ഹാസ്പെൽ, FBI ഡയറക്ടർ ക്രിസ്റ്റഫർ റേ, പ്രതിരോധ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി റോബർട്ട് ആഷ്ലി എന്നിവരും കോട്സിനൊപ്പം ഉണ്ടായിരുന്നു. മോദിയുടെ ഭരണകാലത്ത് BJPയുടെ നയങ്ങൾ ചില സംസ്ഥാനങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുവെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. വർഗീയ സംഘർഷങ്ങൾ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ സഹായകമായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കുറഞ്ഞത് മെയ് വരെയെങ്കിലും മോശമായിരിക്കുമെന്നും കോട്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മെയ്യിലാണ് മോദി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നത്. 2003 വെടിനിർത്തൽ കരാർ ഇന്ത്യയും പാകിസ്ഥാനും 2018 ലംഘിച്ചിരുന്നു. ഇതേ തുടർന്ന് കാശ്മീർ അതിർത്തിയിൽ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായി. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും ആക്രമണങ്ങൾ നടത്തുമെന്നും കോട്സ് പറയുന്നു. പാകിസ്ഥാനെ ഇവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പറ്റിയ മണ്ണായാണ് കരുതുന്നതെന്നും ഇത് അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മെയ് മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി ഹിന്ദു ദേശീയ വികാരങ്ങൾ കത്തിക്കാൻ മോദി ശ്രമിക്കുകയാണെങ്കിൽ വർഗീയ കലാപം നടക്കുമെന്ന് സെനറ്റിന് മുമ്പാകെ വെച്ച റിപ്പോർട്ടിൽ കോട്സ് പറയുന്നു. ആഗോള ഭീഷണികൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് US ഇന്റലിജൻസ് മേധാവി ഈ റിപ്പോർട്ടിൽ നടത്തിയിരിക്കുന്നത്. ഉത്തര കൊറിയയിലെ ആണവ നിരായുധീകരണം, സിറിയയിലെ ISIS പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിലാണ് കോട്സ് ഇക്കാര്യവും പറഞ്ഞിരിക്കുന്നത്. വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും വർദ്ധിക്കുന്നത് ഇന്ത്യൻ മുസ്ലിംകളെ പൊതുധാരയിൽ നിന്നും അകറ്റുമെന്നും ഇത് പ്രശ്നം രൂക്ഷമാക്കുന്നതിന് കാരണമാകുമെന്നും കോട്സിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മെയ് മാസം വരെയെങ്കിലും പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം വഷളായി തന്നെ തുടരുമെന്നും കോട്സ് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.